കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാൻ കലക്ടർ ഉത്തരവിടാനാകില്ലെന്ന് രേഖകൾ. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഷെഡ്യൂൾ വണ്ണിൽപ്പെട്ട മൃഗമാണ് കാട്ടുപോത്ത്. ഇക്കാര്യങ്ങളിൽ ഉത്തരവിടാൻ അധികാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് മാത്രമാണ്. അതിനാൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിറക്കും. കാട്ടിൽ നിന്ന് തിരിച്ചിറങ്ങി വന്നാൽ മയക്കുവെടിവെക്കും. രാവിലെ കോട്ടയം കണവലിയിൽ രണ്ടുപേരെ ആക്രമിച്ചു കൊന്ന കാട്ടുപോത്തിനെ വെടിവെക്കാൻ ജില്ലാ കലക്ടർ നേരത്തെ ഉത്തരവിട്ടിരുന്നു. നമുക്ക് ദുഃഖകരമായ വിഷമകരമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അല്ല, അടിയന്തരമായി ഇക്കാര്യത്തിൽ വനം വകുപ്പ് അധികൃതരോട് ആവശ്യമായ സുരക്ഷാ സംവിധാനം ഒരുക്കാൻ നിർദ്ദേശിക്കുകയാണ്. വളരെ പെട്ടെന്ന് ചെയ്യാനായി ഇടപെടുന്നു. കണമല പുറത്തേൽ ചാക്കോയും പുന്നത്തറ തോമസുമാണ് രാവിലെ മരിച്ചത്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം നൽകും. കാട്ടുപോത്ത് ഓടിപ്പോകുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു. ജി ശ്രീജിത്ത് ചേർന്നു. ശ്രീജിത്ത്, വലിയ പ്രതിഷേധമായിരുന്നു, അപ്പോഴാണ് കലക്ടർ ഉത്തരവിട്ടത്. പക്ഷെ കലക്ടറിന് അത് ഉത്തരവിടാൻ സാധിക്കില്ല. ഇനി കാട്ടുപോത്ത് ഇറങ്ങിയാൽ എന്ത് നടപടിയിലേക്കായിരിക്കും കടക്കുക? ധന്യ, സ്വാഭാവികമായും ഇനി ഉണ്ടാകേണ്ടത് വനം വകുപ്പിന്റെ നടപടി തന്നെയാണ്. വനം വകുപ്പ് ഇതിനെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള നടപടികളാണ് എടുക്കുക. പക്ഷെ കാട്ടുപോത്താണ്, അത് സ്വാഭാവികമായും കാട്ടിലേക്ക് പോയാൽ തിരിച്ച് ഇതേപോലെ നാട്ടിലേക്ക് ഇറങ്ങി വരാനുള്ള സാഹചര്യമുണ്ടോ എന്ന് അത് ഇനിയും വ്യക്തമല്ല. എന്തായാലും വനം വകുപ്പ് നിരീക്ഷണം തുടരുകയാണ്. ഈ മേഖലയിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. എന്തായാലും ജില്ലാ കളക്ടർ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ സമരം പിൻവലിച്ചിട്ടുണ്ട്. കണമലയിൽ റോഡ് ഉപരോധം പിൻവലിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ശബരിമല തീർത്ഥാടനം അടക്കം നടക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളവർക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും കളക്ടർ നേരിട്ടെത്തി ചർച്ച നടത്തി. ഈ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. 5 ലക്ഷം രൂപ നാളെ തന്നെ വിതരണം ചെയ്യും. എന്തായാലും മൃതദേഹം ഇന്ന് അല്പസമയത്തും കൂടി കഴിഞ്ഞാൽ കണമലയിൽ എത്തിക്കും. അതിനുശേഷം നാളെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ എന്തായാലും ഈ കാട്ടുപോത്ത ഉള്ളിലേക്ക് പോയി എന്നുള്ളതാണ്. അവിടെ പ്രത്യേക ഫോറസ്റ്റ് ബീച്ച് സ്ഥാപിച്ച് അവിടെ പ്രത്യേക നിരീക്ഷണം തന്നെ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും കാട്ടുപോത്തിനെ കണ്ടാൽ മയക്കുവെടി വെച്ച് നേരത്തെയൊക്കെ ചെയ്തിട്ടുള്ളതുപോലെ ഉൾക്കാട്ടിലേക്ക് കൊണ്ടുവിടാനായിരിക്കും സാധ്യത. ശരി, നന്ദി.